ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റിയ, പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്, അതേപോലെ തന്നെ വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കില്ലോ ഫ്രണ്ട്സ്. അപ്പോൾ വരൂ ഫ്രണ്ട്സ്, നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗൾ എടുക്കാം. ഇതിലേക്ക് 3/4 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് കേട്ടോ, തണുത്ത പാലോ ചൂടുപാലോ എല്ലാം എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇനി നമുക്ക് 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര പൊടി ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് അലിഞ്ഞ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ബദാം മിൽക്കിൻ്റെ പൊടിയാണ് കേട്ടോ, അതൊരു 2.5 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ കയ്യിൽ ഇല്ലെന്നുണ്ടെങ്കിൽ പാൽപ്പൊടി ഉണ്ടല്ലോ, അത് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. കളർ കിട്ടാനായിട്ട് ഒരു നുള്ളിലും മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇഷ്ടമുള്ള നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ പൊടി മാത്രം ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം നീളക്കിട്ടങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്കിതിലേക്ക് കളറും കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ നട്ട്സും അതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. പിസ്ത മാത്രം ഞാനിവിടെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അത് മാറ്റി വെച്ച ശേഷം ബൗൾ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പിന് കമ്മിയായിട്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒന്ന് മിക്സ് ആക്കി എടുക്കാനായിട്ട് കുറച്ച് പാലങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം, അതല്ലെങ്കിൽ വേറെ പാലുണ്ടെങ്കിൽ അതാണെങ്കിലും ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു പരുവാക്കി എടുക്കാം കേട്ടോ. ഒരു പേസ്റ്റിൻ്റെ പരുവാക്കി എടുക്കാം, നമുക്കത് ഫില്ലിങ്ങിനായിട്ടാണ്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിവിടെ 4 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ എല്ലാ ബ്രെഡിൻ്റെയും ഇതുപോലെ നമുക്ക് എടുത്ത ശേഷം ഇതിന് നമുക്കിത് കട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. അപ്പോൾ റൗണ്ട് ഷേപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ റൗണ്ട് ആയിട്ടുള്ള എന്തെങ്കിലും പാത്രം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റൗണ്ട് ഷേപ്പ് കിട്ടും. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽപ്പൊടി ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് അങ്ങ് തേച്ച് കൊടുക്കാം. ഇതുപോലെ അങ്ങ് തേച്ച് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എല്ലാം അങ്ങ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ തയ്യാറാക്കിയ ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. കുറച്ച് കുഴിയുള്ള പാത്രം പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പാൽ ഒഴിക്കുമ്പോൾ പുറത്തേക്ക് പോവില്ല. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മിൽക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ, അത് നല്ല സോഫ്റ്റ് ആയിരിക്കും, നല്ല ടേസ്റ്റും കൂടെയാണ്. വായിലിട്ട് അലിഞ്ഞു പോകുമെന്ന് പറയുന്നു കേട്ടിട്ടേ ഉള്ളൂ, പക്ഷേ ഇത് വായിലിട്ട് അലിഞ്ഞു പോകും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി അതിൻ്റെ മേലെ കുറച്ച് പിസ്തയൊക്കെ അങ്ങ് കട്ടയിലിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ വളരെ ഈസി ഇത് തയ്യാറാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വീട്ടിൽ ഇതേപോലെ തയ്യാറാക്കി നോക്കും. വളരെ ടേസ്റ്റ് ആയിട്ടൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ തയ്യാറാക്കിയ ശേഷം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത്. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം.